Hi friends, ഇന്ന് നമുക്ക് അമൃതം പൊടി കൊണ്ട് കുക്കീസ് ഉണ്ടാക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് കുക്കീസ് അത് അവർക്ക് അംഗൻവാടിയിൽ നിന്നും കിട്ടുന്ന അമൃതം പൊടി കൊണ്ട് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അമൃതം പൊടി എന്ന് പറയുമ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടിയിൽ നിന്നും കിട്ടുന്ന സമ്പൂർണ്ണ പോഷകാഹാരമാണ് അമൃതം പൊടി അതുകൊണ്ട് തന്നെ ഈ കുക്കീസ് ഹെൽത്തി ആയിട്ടുള്ളൊരു കുക്കീസാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അമൃതം കുക്കീസ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് കുക്കീസ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആണ് കേട്ടോ ഞാനിവിടെ 100 ഗ്രാമിൻ്റെ ഒരു പാക്കിൽ 1/3 ഭാഗമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊരു മരത്തവി വെച്ചിട്ട് തേച്ച് തേച്ച് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കാം ഇപ്പോൾ ബട്ടർ നന്നായിട്ട് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാര കൊടുക്കാറില്ലെങ്കിൽ കൽക്കണ്ടം പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ടവെള്ള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കോഴിമുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് താറാവ് മുട്ടയുടെ വെള്ള എടുക്കാം അല്ലെങ്കിൽ ഒരു കാടമുട്ട ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ബട്ടറും കോഴിമുട്ടയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അമൃതം പൊടി ചേർത്ത് കൊടുക്കാം 1/2 കപ്പ് അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്സ് പൊടിച്ചതാണ് കാഷ്യൂനട്ട്സ് ഒന്ന് വറുത്തെടുത്ത് പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇപ്പോൾ കുക്കീസ് റെഡിയാക്കാനുള്ള മാവ് റെഡിയായിട്ടുണ്ട് ഇത് നമ്മളൊരു ഉരുളയൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അരികൊക്കെ പൊട്ടിപ്പോകുന്നതാണ് ഇതിൻ്റെ പാകം അപ്പോൾ നിങ്ങൾ മുട്ടവെള്ള എടുക്കുമ്പോൾ മുട്ടയൊക്കെ പല സൈസിലുള്ളതായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതാണ് പാകം ഈ പാകത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അമൃതം പൊടിയുടെ അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ മാവ് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം കുക്കീസൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുക്കീസ് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാത്രം റെഡിയാക്കി വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ചെമ്പിലാണ് കുക്കീസ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതിന് പകരം പ്രഷർ കുക്കറിലും ചെയ്യാം അപ്പോൾ പ്രഷർ കുക്കറിലാണെങ്കിൽ വാഷറും വിസിലും അഴിച്ചു വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇതിന് താഴെ 1/2 ഇഞ്ച് കനത്തിൽ ഉപ്പ് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഈ ചെമ്പൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കീസ് ഷേപ്പ് ചെയ്തെടുക്കാം
നമുക്കിതിൽ നിന്ന് ഓരോ ഉരുളയൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലൊരു ചെറിയൊരു പീസ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാഷ്യൂ നട്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഓരോ കുക്കീസും ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുക്കീസ് എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്ന മോൾഡിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സാധാരണ ഒരു പ്ലേറ്റിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് വെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ച ചെമ്പ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്കൊരു റിംഗ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച കുക്കീസ് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 8 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കുക്കീസ് റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ കുക്കീസ് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ്സൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റും. നല്ല ചൂടാണ്, ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കാം. അങ്ങനെ അമൃതം പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന അമൃതം കുക്കീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുഞ്ഞുങ്ങൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.